പത്തനംതിട്ട റാന്നി നീരേറ്റുകാവിൽ ക്വാറി തുടങ്ങാൻ ഭൂമി ലീസിനെടുക്കുന്നതിന്റെ മറവിൽ റവന്യൂ ഭൂമിയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി മുറിച്ചു നീക്കി. ജനവാസ കേന്ദ്രത്തിൽ ക്വാറി തുടങ്ങുന്നതിനെതിരെയും മരം മുറിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടും നാട്ടുകാർ സമരം തുടങ്ങി. പഴവങ്ങാടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ വട്ടകപ്പാറയിലെ 4 ഹെക്ടറിലധികം വരുന്ന സ്ഥലത്തു നിന്നാണ് ലക്ഷങ്ങൾ വരുന്ന മരങ്ങൾ മുറിച്ചു വിറ്റത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലം ലീസിനെടുത്ത് ക്വാറി തുടങ്ങാൻ ഡെൽറ്റ കമ്പനി അപേക്ഷ നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ക്വാറി ഉടമകളുടെ തൊഴിലാളികൾ മരം മുറിച്ചു വിറ്റത്. മരം മുറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് താലൂക്ക് അധികൃതരെയും പോലീസിലും വിവരമറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ലീസിന് ലഭിക്കാൻ തരിശുഭൂമിയാണെന്ന് വരുത്തി തീർക്കാനാണ് മരങ്ങൾ മുറിച്ചു നീക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. കുറ്റിയുൾപ്പെടെ കത്തിച്ചു കളയുകയും ചെയ്തു. 3 ലോട് തേക്കും തടിയാതെ ഏതാണ്ട് 150 സെന്റിമീറ്റർ വണ്ണത്തിന് മുകളിലുള്ള തേക്കും മരങ്ങളാണ് പോയത്. 300-ലധികം വീടുകളുള്ള പ്രദേശത്ത് ക്വാറി തുടങ്ങുന്നതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം ശക്തമാക്കി. ഇത് തരിശു ഭൂമിയാക്കി ഇവിടെ പാറ ഖനനം നടത്താനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവുകൾ ഞങ്ങൾ കണ്ടെത്തി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് സാറേ ഇതൊന്ന് അന്വേഷിക്ക്, ഇതിൻ്റെ ഒന്ന് നടപടി എടുക്ക എന്നൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. സമീപത്തെ മാടത്തരുവി വെള്ളച്ചാട്ടമടക്കം ക്വാറി വരുന്നതോടെ ഇല്ലാതാകുമെന്നാണ് ആശങ്ക. 2 തവണ ഇവിടെ ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു. ഇതിനടുത്ത് തന്നെ വനഭൂമിയും ഉണ്ടെന്നിരിക്കെയാണ് ക്വാറിക്ക് അനുമതി നൽകാൻ അധികൃതർ നീക്കം നടത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.